നിങ്ങൾ ഈ ബ്ലഡ് ടെസ്റ്റ് ഒക്കെ നടത്തുമ്പോ അതിൽ LDL കൊളസ്ട്രോളിന്റെ അളവ് ഇങ്ങനെ ക്രമാതീതമായിട്ട് വർദ്ധിക്കുകയാണെങ്കിൽ അതിനെപ്പറ്റി നിങ്ങൾക്ക് ഒരുപാട് ആകുലതകളും വ്യാകുലതകളും ആകാംക്ഷകളും നിങ്ങളെ ബുദ്ധിമുട്ടിക്കാറുണ്ട്. ശരിയാണല്ലോ. കാരണം ഈ LDL കൊളസ്ട്രോള് കൂടിക്കഴിഞ്ഞാല് ഹൃദയരോഗ സാധ്യത കൂടുന്നുണ്ട്, അതുപോലെ സ്ട്രോക്കിനുള്ള സാധ്യത കൂടുന്നുണ്ട്. ഇതൊക്കെ ശരിയാണ്. അപ്പൊ അതുകൊണ്ടുള്ള ഒരു ഭയപ്പാട് നിങ്ങൾക്ക് ഉണ്ടെങ്കിൽ ഇന്ന് ഈ വീഡിയോയിൽ പറയുന്ന ചില ചില സൂപ്പർ ഫുഡ്സ് നിങ്ങൾ ഭക്ഷണത്തിൽ പതിവായിട്ട് ഉൾപ്പെടുത്തുകയാണെങ്കിൽ ഈ LDL കൊളസ്ട്രോളിനെ കുറയ്ക്കുന്നതിന് ഒരു പരിധിവരെ സഹായകരമാകും. അപ്പൊ നമുക്ക് LDL കൊളസ്ട്രോൾ കുറയുന്നതിന് സഹായകരമായ സൂപ്പർ ഫുഡ്സ് എന്തൊക്കെയാണെന്ന് വിവരിക്കാം. ശ്രദ്ധിച്ചു കേട്ടതിന് ശേഷം എല്ലാവർക്കും ഷെയർ ചെയ്ത് കൊടുക്കുക. ഞാൻ ഡോക്ടർ സേവിയർ. ഏറ്റവും ആദ്യം എടുത്ത് പറയേണ്ടത് ഓട്സ് തന്നെയാണ്. ഇതില് ധാരാളമായിട്ട് സോലിബിൾ ഫൈബർ അടങ്ങിയിട്ടുണ്ട്. അതുകൊണ്ട് തന്നെ ദഹനേന്ദ്രിയ വ്യൂഹത്തിൽ കാണുന്ന കൊളസ്ട്രോളുമായിട്ട് അലിഞ്ഞു ചേർന്ന് ആ LDL കൊളസ്ട്രോളിന്റെ അളവ് കുറച്ചു കൊണ്ടുവരുന്നതിന് സഹായകരമാകുന്നുണ്ട്. പിന്നെ നോൺ വെജിറ്റേറിയൻസിനെ സംബന്ധിച്ച് നിങ്ങൾക്ക് ഒരുപാട് റെസ്ട്രിക്ഷൻസ് ഉണ്ട്. സാധാരണ കൊഴുപ്പടങ്ങിയ മത്സ്യമാംസാദികൾ ധാരാളമായിട്ട് കഴിച്ചു കഴിഞ്ഞാൽ കൊഴുപ്പ് കൂടുന്നതിനും കൊളസ്ട്രോൾ കൂടുന്നതിനും ട്രൈഗ്ലിസറൈഡ് കൂടുന്നതിനും LDL കൊളസ്ട്രോൾ കൂടുന്നതിനും സാധ്യതയുണ്ടെന്ന് നിങ്ങൾക്ക് അറിയാലോ. പക്ഷേ LDL കൊളസ്ട്രോളിന് വർദ്ധിപ്പിക്കാത്ത, അതായത് ഒരു പരിധിവരെ കുറയാൻ സഹായിച്ചേക്കാവുന്ന ചില മത്സ്യങ്ങളുണ്ട്. നോൺ വെജിറ്റേറിയൻസിന് ഇത് അറിയുന്നത് ഒരു നല്ല വാർത്തയായിരിക്കുമല്ലോ. നമുക്ക് ധാരാളമായിട്ട് സുലഭമായിട്ട് ലഭിക്കുന്ന മത്തി, ചാള അല്ലെങ്കിൽ അയില, അതുപോലെ സാൽമൺ ഫിഷ്, ഇതിലൊക്കെ ധാരാളമായിട്ട് ഒമേഗ 3 ഫാറ്റി ആസിഡ്സ് അടങ്ങിയിട്ടുണ്ട്. ഇത് ട്രൈഗ്ലിസറൈഡ്സിന്റെ അളവ് കുറയ്ക്കുന്നതിന്, അതായത് ചീത്ത കൊളസ്ട്രോളിനെ കുറയ്ക്കുന്നതിന് സഹായകരമാകുന്നു. അതുകൊണ്ട് തന്നെ രക്തധമനികളിൽ അടിഞ്ഞുകൂടുന്ന ആ പ്ലേക്കുകൾ ഉണ്ടല്ലോ, അതിനെ ഇല്ലാതാക്കുന്നതിന് സഹായിക്കുന്നു. ആ രീതിയിൽ രക്തസമ്മർദ്ദം കുറയുന്നതിനും സഹായകരമാകുന്നതാണ്. മത്സ്യമാംസാദികളൊക്കെ നിർബന്ധമുള്ളവർക്ക് മാംസമൊക്കെ അങ്ങോട്ട് ഒഴിവാക്കിയിട്ട് ഈ പറഞ്ഞ മത്സ്യങ്ങൾ കൂടുതലായിട്ട് കറി വെച്ച് കഴിക്കാനൊക്കെ ഉപയോഗിക്കാം. വറുത്ത് കഴിക്കേണ്ടപ്പോഴും ഈ മത്സ്യങ്ങളൊക്കെ ഭക്ഷണത്തിൽ ഉൾപ്പെടുത്തുന്നത് വഴി ഹൃദ്രോഗ സാധ്യത വർദ്ധിക്കുന്നില്ല, അതുപോലെ സ്ട്രോക്കിനുള്ള സാധ്യത വർദ്ധിക്കുന്നില്ല എന്നർത്ഥം. പലപ്പോഴും കൺസൾട്ടേഷൻ സമയത്ത് നിങ്ങൾ ചോദിക്കാറില്ലേ, അതായത് നട്സ് ഏതൊക്കെ കഴിക്കുന്നതാണ് നല്ലത് ഡോക്ടർ എന്ന് ചോദിക്കാറുണ്ട്. അപ്പൊ ഞാൻ തീർച്ചയായിട്ടും പറയാറുള്ള ഒരു സംഗതിയാണ്, വാൽനട്ട് ധാരാളമായിട്ട് കഴിക്കാം, ബദാം ധാരാളമായിട്ട് കഴിക്കാം, പിസ്തയും കഴിക്കാം. ഇതിലൊക്കെ ധാരാളം നാരുകൾ അടങ്ങിയിട്ടുണ്ട്. അതുപോലെ തന്നെ ഹെൽത്തി ഫാറ്റ്, HDL കൊളസ്ട്രോൾ വർദ്ധിപ്പിക്കുന്നതിനും സഹായകരമായ ഘടകങ്ങൾ ഇതിലൊക്കെ അടങ്ങിയിട്ടുണ്ട്. അതുകൊണ്ട് തന്നെ ഹൃദയാരോഗ്യം മെച്ചപ്പെടുത്തുന്നതിനും ഇത്തരം സ്ട്രോക്കിനും ഹാർട്ട് അറ്റാക്കിനുള്ള സാധ്യത കുറയുന്നതിനും സഹായകരമാകുന്നുണ്ട് ഈ ബദാമും ആൽമണ്ടും പിസ്തയും വാൽനട്ടും ഒക്കെ ഭക്ഷണത്തിൽ ഉൾപ്പെടുത്തുന്നത്. ഇനി ഫ്രൂട്ട്സിനെ പറ്റി പറയുകയാണെങ്കിൽ ധാരാളമായിട്ട് നാരുകളും ആന്റി ഓക്സിഡന്റുകളും അടങ്ങിയിട്ടുള്ള ഫ്രൂട്ട്സ് ആണ് ബ്ലൂബെറിയും സ്ട്രോബെറിയും റാസ്ബെറിയും ഒക്കെ. ഇതൊക്കെ നിത്യേന കഴിക്കുന്നത് ഹൃദയരോഗ സാധ്യത കുറയ്ക്കുന്നതിനും LDL കൊളസ്ട്രോളിന്റെ അളവ് നിയന്ത്രിക്കുന്നതിനും സഹായകരമാകുന്നു. കാരണം ഇതിൽ ധാരാളം നാരുകൾ അടങ്ങിയിട്ട് ആന്റി ഓക്സിഡന്റ്സും ധാരാളം അടങ്ങിയിട്ട്. അതുകൊണ്ട് തന്നെ ഇപ്പൊ കുടുംബത്തിലൊക്കെ ഹൃദ്രോഗ സാധ്യതയുള്ളവരാണ്, പാരന്റ്സിന് അല്ലെങ്കിൽ ബ്രദേഴ്സിന് ഒക്കെ ഹൃദ്രോഗം വന്നുപോയിട്ടുള്ളവരാണ്, ഇത്തരക്കാർ ഒരു ഭീതിയിൽ ജീവിക്കുന്നവരുണ്ട്. ചിലരൊക്കെ എനിക്ക് ഓർമ്മ വരുന്നുണ്ട്. നിങ്ങളൊക്കെ തീർച്ചയായിട്ടും ഈ പറഞ്ഞ നട്സും ഈ പറഞ്ഞ ഫ്രൂട്ട്സും ഒക്കെ പതിവായിട്ട് കഴിക്കുന്നത് തീർച്ചയായിട്ടും ഹൃദയാരോഗ്യം മെച്ചപ്പെടുത്തുന്നതിന് സഹായകരമാകുന്നതായിരിക്കും. അടുത്തതായിട്ട് LDL കൊളസ്ട്രോൾ കുറയ്ക്കുന്നതിനും ഹൃദയത്തിന്റെ ആരോഗ്യം മെച്ചപ്പെടുത്തുന്നതിനും സഹായകരമായിട്ട് നിർബന്ധമായിട്ട് കഴിച്ചിരിക്കേണ്ട മറ്റൊരു പഴമാണ് അവക്കാഡോ ഫ്രൂട്ട്, ബട്ടർ ഫ്രൂട്ട് എന്ന് പറയുന്നില്ലേ. ഇത് നിത്യേന ഭക്ഷണത്തിൽ ഉൾപ്പെടുന്നത് തീർച്ചയായിട്ടും സഹായകരമാകും. ഇതിൽ ധാരാളം മോണോ സാച്ചുറേറ്റഡ് ഫാറ്റ് അടങ്ങിയിട്ടുണ്ട്, അതുപോലെ ധാരാളം നാരുകൾ അടങ്ങിയിട്ടുണ്ട്. ഇത് LDL കൊളസ്ട്രോൾ കുറയ്ക്കുന്നതിന് സഹായിക്കുന്നു, അങ്ങനെ ഹൃദ്രോഗ സാധ്യത കുറയുന്നതിനും സഹായകരമാകുന്നു. പിന്നെ അവക്കാഡോ ഫ്രൂട്ട് കഴിക്കുമ്പോൾ ഇതിൽ ധാരാളം നാരുകൾ അടങ്ങിയിട്ടുള്ള ഒരു സംഗതി ആയതുകൊണ്ട് നല്ല വിശപ്പുള്ളവർ, ദഹനശക്തി ഉള്ളവർ കഴിക്കുന്നതായിരിക്കും ഉചിതം. അതായത് ഓൾറെഡി വിശപ്പില്ല, ദഹനമില്ല, ആമവാദ സംബന്ധമായിട്ടോ ഉള്ളിൽ ചെറുങ്ങനെ പനിക്കോളുള്ളവരോ നീർക്കെട്ടും വേദനയും ഇത്തരം പ്രശ്നങ്ങളൊക്കെ ഉള്ളവർക്ക് പൊതുവെ വിശപ്പ് കുറവായിരിക്കും. അഗ്നിവാന്തി ഉള്ളവരായിരിക്കും, ആമാവസ്ഥ ഉള്ളവരായിരിക്കും, അവര് അവക്കാഡോ ഒക്കെ കഴിക്കുമ്പോൾ ദഹന തകരാറ് ഉണ്ടാകാൻ സാധ്യതയുണ്ട്. അതുകൊണ്ട് നല്ല വിശപ്പുള്ള സമയത്ത് വേണം കഴിക്കാനായിട്ട്. നാരുകൾ ധാരാളം അടങ്ങിയിട്ടുള്ള ഫ്രൂട്ട്സ് ആയതുകൊണ്ട് ദഹിക്കാൻ ഇച്ചിരി പ്രയാസമുള്ളതുകൊണ്ടും നമുക്ക് രാവിലെയോ ഉച്ചയ്ക്കോ ഭക്ഷണത്തിൽ ഉൾപ്പെടുത്തുന്ന നന്നായിരിക്കും, രാത്രി കാലങ്ങളിൽ ഒഴിവാക്കുന്നതായിരിക്കും നല്ലത്. ഇത് LDL കൊളസ്ട്രോളിനെ കുറയ്ക്കുന്നതിനും HDL കൊളസ്ട്രോളിനെ വർദ്ധിപ്പിക്കുന്നതിനും സഹായകരമായ ഒരു ഫ്രൂട്ടാണ് അവക്കാഡോ ഫ്രൂട്ട്. ഈ HDL കൊളസ്ട്രോൾ എന്ന് പറയുന്നത് നമ്മുടെ ശരീരത്തിന് ആവശ്യമുള്ള നല്ല കൊളസ്ട്രോൾ ആണ്. അത് വർദ്ധിപ്പിക്കുന്നതിന് ഈ പഴം കഴിക്കുന്നത് സഹായകരമാകുന്നർത്ഥം. നമ്മുടെ ദൈനംദിന ജീവിതത്തിന്റെ ഭാഗമായിട്ട് പല രീതിയിലുള്ള ഇൻഫ്ലമേഷൻ, നീർക്കെട്ട് ശരീരത്തിൽ രൂപപ്പെടുന്നുണ്ട്. ഇതിനെ കുറയ്ക്കുന്നതിനും ഈ അവക്കാഡോ ഫ്രൂട്ട് കഴിക്കുന്നത് സഹായകരമായേക്കാം. അതുപോലെ തന്നെ ബീൻസ്, പച്ചപ്പയർ, ചെറുപയർ, ഇതിലൊക്കെ ധാരാളം നാരുകൾ അടങ്ങിയിട്ടുണ്ട്. അതുപോലെ തന്നെ ശരീരത്തിന് ആവശ്യമായിട്ടുള്ള പ്രോട്ടീനും ധാരാളമായിട്ട് അടങ്ങിയിട്ടുണ്ട്. ഇപ്പൊ മാംസാഹാരമൊക്കെ ഒഴിവാക്കാനായിട്ട് പറയുമ്പോൾ നിങ്ങൾ ഉടനെ ചോദിക്കാറുണ്ട്, പ്രോട്ടീൻ കിട്ടാനായിട്ട് എന്ത് ചെയ്യുന്നു? അപ്പൊ പ്രോട്ടീന്റെ ആവശ്യത്തിനായിട്ട് നമുക്ക് ഈ ചെറുപയർ, പച്ചപ്പയർ, അതുപോലെ ബീൻസ് ഒക്കെ ധാരാളമായിട്ട് ഭക്ഷണത്തിൽ ഉൾപ്പെടുത്തുന്നത് സഹായകരമാകും. LDL കൊളസ്ട്രോളിന്റെ അളവ് കുറയ്ക്കുന്നതിനും രക്തധമനികളുടെ പ്രവർത്തനം മെച്ചപ്പെടുത്തുന്നതിനും സഹായകരമാകുന്ന മറ്റൊരു സംഗതിയാണ് നിങ്ങൾക്ക് എല്ലാവർക്കും അറിയാവുന്ന, വളരെ സുപരിചിതമാണ്, ഗ്രീൻ ടീ. ഇത് പതിവായിട്ട് കുടിക്കുന്നതും രക്തധമനികളുടെ, പ്രത്യേകിച്ച് ഹൃദയത്തിലേക്ക് രക്തം പമ്പ് ചെയ്യുന്ന രക്തധമനികളുടെ പ്രവർത്തനം മെച്ചപ്പെടുത്തുന്നതിനും LDL കൊളസ്ട്രോൾ കുറയ്ക്കുന്നതിനും ഹൃദയാരോഗ്യം മെച്ചപ്പെടുത്തുന്നതിന് രക്തചംക്രമണ വ്യൂഹത്തെ ശക്തിപ്പെടുത്തുന്നതിന് രക്തസമ്മർദ്ദം കുറയ്ക്കുന്നതിന് എല്ലാം ഇൻഡയറക്ട്ലി സഹായകരമായ ഘടകങ്ങൾ ഇതിൽ അടങ്ങിയിട്ടുണ്ട് ഗ്രീൻ ടീയിൽ. ഒരു ആധുനിക കാഴ്ചപ്പാടനുസരിച്ച് ഡാർക്ക് ചോക്ലേറ്റ്സ്, ഇതിലടങ്ങിയിട്ടുള്ള ഫ്ലവനോയിഡ്സ് കൊളസ്ട്രോളിന്റെ അളവ് നിയന്ത്രിച്ചു നിർത്തുന്നതിന് സഹായകരമാകുന്നു. മിതമായ രീതിയിൽ ഇത് കഴിക്കുകയാണെങ്കിൽ ഡാർക്ക് ചോക്ലേറ്റ്സ്, ഹൃദ്രോഗ ചികിത്സയ്ക്ക് ഉപയോഗിക്കുന്ന ഒട്ടേറെ ആയുർവേദ ഔഷധങ്ങളിലെ പ്രധാന ഘടകമാണ് വെളുത്തുള്ളി. വെളുത്തുള്ളി ചേർത്ത് പാൽക്കഷായം ഒക്കെ തയ്യാറാക്കി കുടിക്കാനായിട്ട് നമ്മൾ പറയാറുണ്ട് ഹൃദ്രോഗികളോട്. ആധുനിക കാഴ്ചപ്പാടനുസരിച്ചും വെളുത്തുള്ളിയിൽ അടങ്ങിയിട്ടുള്ള എലിസിൻ എന്ന് പറയുന്ന കണ്ടന്റ് രക്തക്കുഴലുകളുടെ പ്രവർത്തനം മെച്ചപ്പെടുത്തുന്നതിനും LDL കൊളസ്ട്രോള്
കുറയ്ക്കുന്നതിനും സഹായകരമാകുന്നുണ്ട്. അതുവഴി ഹൃദയാരോഗ്യം മെച്ചപ്പെടുത്തുന്നതിനും സ്ട്രോക്കിനും ഹൃദ്രോഗ സാധ്യതയും കുറയ്ക്കുന്നതിനും സഹായകരമാകുന്നെന്ന് ആധുനിക ശാസ്ത്രവും പറയുന്നു. ഹൃദ്രോഗ സാധ്യത കുറയുന്നതിന് സഹായകരമായ മറ്റൊരു സംഗതിയാണ് നിത്യേന നിങ്ങൾക്ക് ഭക്ഷണത്തിൽ ഉൾപ്പെടുത്താവുന്നതാണ് ഫ്ളാക്സ് സീഡ്സ്. ഇതിനെപ്പറ്റിയൊക്കെ മുൻപ് നമ്മൾ വീഡിയോകൾ ചെയ്തിട്ടുണ്ട്. അതിന്റെ ലിങ്കൊക്കെ ഇവിടെ ഐ ബട്ടണിലോ ലാസ്റ്റ് ഇവിടെ സ്ക്രീനിലോ കൊടുക്കാൻ നിങ്ങൾക്ക് കയറി കാണാവുന്നതാണ്. ഫ്ളാക്സ് സീഡിൽ അടങ്ങിയിട്ടുള്ള ഒമേഗ 3 ഫാറ്റി ആസിഡ്സും നാരുകളും ആന്റി ഓക്സിഡൻസും ഈ എൽഡിഎൽ കൊളസ്ട്രോൾ കുറയുന്നതിന് സഹായകരമാകുന്നുണ്ടെന്ന് ചുരുക്കം. ഒപ്പം തന്നെ ശരീരത്തിലുണ്ടാകുന്ന ഇൻഫ്ലമേഷൻ നീർക്കെട്ട് കുറയുന്നതിനും ഫ്ളാക്സ് സീഡ് പതിവായിട്ട് കഴിക്കുന്നത് സഹായകരമാകും. ഹൃദയാരോഗ്യം മെച്ചപ്പെടുത്തുന്നതിനും എൽഡിഎൽ കൊളസ്ട്രോൾ കുറയ്ക്കുന്നതിനും സഹായകരമായ ഒരു ഘടകമാണ് ലൈക്കോപ്പിൻ. ഇത് ധാരാളമായിട്ട് അടങ്ങിയിട്ടുണ്ട് നമ്മുടെ തക്കാളിയിൽ. അപ്പൊ അതുകൊണ്ട് തക്കാളിയും ഭക്ഷണത്തിൽ കൂടുതലായിട്ട് ചേർക്കാവുന്നതാണ്. ഈ പറഞ്ഞ ഗുണങ്ങളൊക്കെ തക്കാളിക്ക് ഉള്ളത് തന്നെയാണ് സംഗതി ശരിയാണ്. പക്ഷേ എന്നിരുന്നാലും ഒരു കാര്യം നിങ്ങൾ ശ്രദ്ധിക്കേണ്ടതുള്ളത്, നിങ്ങൾക്ക് കിഡ്നി സ്റ്റോൺ വന്നു മാറിയവരോ കിഡ്നി സ്റ്റോൺ ഉള്ളവരോ കിഡ്നി സ്റ്റോൺ വരാൻ സാധ്യതയുള്ളവരോ ആണെങ്കിൽ തക്കാളി അമിതമായിട്ട് ഉപയോഗിക്കുന്നത് സൂക്ഷിച്ചു വേണം. അതായത് തക്കാളി കൂടുതലായിട്ട് ഉപയോഗിച്ചാൽ ഈ കിഡ്നി സ്റ്റോൺ മൂത്രാശയക്കല്ല് വർദ്ധിക്കാനായിട്ട് സാധ്യതയുണ്ട്. നമ്മുടെ ഈ പച്ചച്ചീരയിലും അതുപോലെ പൈനാഷ് ഇത്തരം സംഗതികളിലൊക്കെ ലൂട്ടിൻ അതുപോലെ തന്നെ ധാരാളം നാരുകളും ഇതിൽ അടങ്ങിയിട്ടുണ്ട്. ഇത് ഹൃദയാരോഗ്യം മെച്ചപ്പെടുത്തുന്നതിന് തീർച്ചയായിട്ടും സഹായകരമാകുന്നതാണ്. ഫ്രൂട്ട്സിനെ പറ്റി പറയുമ്പോൾ ഓറഞ്ചും മുന്തിരിങ്ങയും ചെറുനാരങ്ങയും ഇത്തരം സിട്രസ് ഫ്രൂട്ട്സ് ഒക്കെ ഹൃദയാരോഗ്യം മെച്ചപ്പെടുത്തുന്നതിന് സഹായകരമാണ്. ഇതിൽ ധാരാളം വൈറ്റമിൻ സി അടങ്ങിയിട്ടുണ്ട്. ഇത് രോഗപ്രതിരോധ ശേഷി വർദ്ധിപ്പിക്കുന്നതിനും സഹായകരമാകുന്നു. അതുപോലെ തന്നെ ഹൃദ്രോഗികൾക്കും ഹൃദ്രോഗ സാധ്യതയുള്ളവർക്കും കുടിക്കാനായിട്ടൊക്കെ വെള്ളം തയ്യാറാക്കുമ്പോൾ നിങ്ങൾ ബാർലി ഇട്ട് തിളപ്പിച്ച വെള്ളം കുടിക്കുന്നത് നന്നായിരിക്കും. ബാർലി വെള്ളം കുടിക്കുന്നത് നമുക്ക് ക്ഷീണവും തളർച്ചയൊക്കെ കുറയ്ക്കുന്നതിനും അതുപോലെ ഹൃദ്രോഗ സാധ്യത കുറയ്ക്കുന്നതിനും സഹായകരമാകുന്നുണ്ട് ബാർലി വെള്ളം പതിവായിട്ട് കുടിക്കുന്നത്. കാരണം ബാർലിയിൽ അടങ്ങിയിട്ടുള്ള പ്രത്യേകതരം ഫൈബർ നാരുകൾക്ക് ഈ എൽഡിഎൽ കൊളസ്ട്രോൾ കുറയ്ക്കുന്നതിന് കാര്യമായ പങ്കുവഹിക്കുന്നുണ്ട്. മാംസാഹാരം ഒഴിവാക്കേണ്ടി വരുമ്പോൾ നിങ്ങൾക്ക് ചെറിയൊരു വിഷമം ഉണ്ടാകാറുണ്ട്. അതായത് പ്രോട്ടീൻ എങ്ങനെ ലഭിക്കുന്നു? ഇതിന് ഏറ്റവും നല്ല സോഴ്സ് ആണ് സോയ. സോയാബീൻ, സോയ ചങ്ക്സ്, സോയ മിൽക്ക് ഒക്കെ ധാരാളമായിട്ട് ഭക്ഷണത്തിൽ ഉൾപ്പെടുത്താവുന്നതാണ്. ആ രീതിയിൽ വെജിറ്റബിൾ സോഴ്സ് എന്നുള്ള സോയ ധാരാളമായിട്ട് ഉൾപ്പെടുത്തുന്നത് തീർച്ചയായിട്ടും ഇത്തരം ഹൃദ്രോഗ സാധ്യത കുറയ്ക്കുന്നതിനും എൽഡിഎൽ കൊളസ്ട്രോൾ കുറയ്ക്കുന്നതിനും സഹായകരമാകുന്നുണ്ടെന്ന് പഠനങ്ങൾ സൂചിപ്പിക്കുന്നു. കാരണം ഈ മാംസാഹാരികൾ മാംസം ഒഴിവാക്കുമ്പോൾ പ്രോട്ടീൻ കിട്ടാതെ എന്ത് ചെയ്യുന്ന വല്ലാതെ ആവലാതിപ്പെടാറുണ്ട്. അവർക്കുള്ളതാണ് ഈ സോയ എന്നർത്ഥം. ഫ്രൂട്ട്സിന്റെ കാര്യം പറഞ്ഞപ്പോൾ ഗ്രേപ്സ് ധാരാളമായിട്ട് കഴിക്കാൻ പറഞ്ഞിരുന്നു. ഇതിൽ തന്നെ നമുക്ക് പച്ചമുന്തിരിയും പലതരത്തിലുള്ള മുന്തിരി ലഭിക്കുമല്ലോ. മുന്തിരിയിൽ റെഡ് ഗ്രേപ്സ് ആണ് കൂടുതൽ ഉചിതം. അതായത് ഹൃദ്രോഗ സാധ്യത കുറയാനും എൽഡിഎൽ കൊളസ്ട്രോൾ കുറയ്ക്കുന്ന കാര്യത്തിൽ കൂടുതലായിട്ട് ഉപകാരപ്പെടുക ചുവന്ന മുന്തിരിയാണെന്ന് അർത്ഥം. ഹൃദ്രോഗ സാധ്യത നിങ്ങളെ അലട്ടുന്നുണ്ടെങ്കിൽ തീർച്ചയായിട്ടും ഒരു ആയുർവേദ ഡോക്ടർ കൺസൾട്ടേഷൻ ശേഷം നിങ്ങളുടെ ഭക്ഷണ രീതികളും ജീവിത രീതികളും ചിട്ടപ്പെടുന്നത് തീർച്ചയായിട്ടും ഉചിതമായിരിക്കും. ഈ പറഞ്ഞ ഭക്ഷണ രീതികൾ കൊണ്ട് മാത്രം നമുക്കൊരു രോഗാവസ്ഥയെ ചികിത്സിച്ച് ഭേദമാക്കാൻ സാധിക്കില്ല എന്ന് മനസ്സിലാക്കണം. നിങ്ങളുടെ ജീവിതശൈലിക്കും കാര്യമായ മാറ്റം വരുത്തേണ്ടതുണ്ട്. കാരണം മദ്യപാനവും പുകവലിയും ഒക്കെ ഹൃദ്രോഗ സാധ്യത വർദ്ധിപ്പിക്കുന്നുണ്ടെന്ന് നിങ്ങൾക്കറിയാലോ. അതുപോലെ ശരീരത്തിൽ വേണ്ടത്ര ജലാംശം നിലനിർത്തണം. ഒപ്പം തന്നെ പതിവായിട്ടുള്ള നിത്യേനയുള്ള വ്യായാമവും അനിവാര്യമാണെന്ന് മനസ്സിലാക്കുക. ഹൃദയാരോഗ്യം സംരക്ഷിക്കുന്നതിന് സഹായകരമായ നമ്മൾ മുൻപ് ചെയ്തിട്ടുള്ള വീഡിയോകളുടെ ലിങ്ക് ഇവിടെ കൊടുക്കാം. ഒപ്പം തന്നെ നമ്മുടെ ശരീരത്തിന് ആവശ്യമായിട്ടുള്ള പോഷകങ്ങൾ, പ്രോട്ടീൻസ്, എൽഡിഎൽ കൊളസ്ട്രോൾ കുറയ്ക്കുന്നതിന്, ഹൃദ്രോഗ സാധ്യത കുറയ്ക്കുന്നതിനെല്ലാം സഹായകരമായ ഹെൽത്തി നട്സിനെ പറ്റി വീഡിയോ ചെയ്തിട്ടുണ്ട്. അതിന്റെ ലിങ്കും ഇവിടെ കൊടുക്കാം, നിങ്ങൾക്ക് കയറി കാണാവുന്നതാണ്. തീർച്ചയായിട്ടും ഉപകാരപ്പെടും. എല്ലാവർക്കും ഷെയർ ചെയ്ത് കൊടുക്കാനായിട്ട് ഓർമ്മിപ്പിക്കുകയാണ്. ഞാൻ ഡോക്ടർ സേവ്യർ. നന്ദി, നമസ്കാരം. അടുത്ത വീഡിയോയിൽ വീണ്ടും കാണാം. ആദ്യം ആയുർവേദം.